കോഴിക്കോട് നഗരത്തിൽ പോലീസ് നേരെ വടിവാൾ വീശി ആക്രമണം. പ്രതികളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു പോലീസുകാരന് പരിക്കേറ്റു. നാല് യുവാക്കൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ബൈക്കിൽ കറങ്ങി നടന്ന് കവർച്ച നടത്തുന്ന സംഘമാണ് പിടിയിലായത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ സംഭവങ്ങളുടെ ഒക്കെ തന്നെ തുടക്കം. ഏകദേശം 5 ഇടങ്ങളിൽ ഈ യുവാക്കൾ അല്ലെങ്കിൽ ഈ ഗുണ്ടാ സംഘം അക്രമം നടത്തി എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് വടിവാൾ വീശി ആദ്യഘട്ടത്തിൽ ഒരു വഴിയാത്രക്കാരനെ ആക്രമിക്കുന്നു, ഇയാളിൽ നിന്നും പണം കവരുന്നു. പിന്നീട് നടന്നു പോകുന്ന ഒരാളെ ഇത്തരത്തിൽ വടിവാൾ വീശി ആക്രമിക്കുന്നു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ചെയിൻ ഇവർ കവർച്ച ചെയ്യുന്നു. അതിനുശേഷം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു വീട്ടിൽ കയറി ആക്രമണം നടത്തുന്നു. കല്ലുകൊണ്ട് ഇവരുടെ തലക്ക് ക്ഷതമേൽപ്പിക്കുന്നു. തുടർന്ന് ഇവരിൽ നിന്നും പലവിധ സാധനങ്ങൾ കവർച്ച ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ പ്രദേശത്തേക്ക് പോലീസ് എത്തുന്നത്. ആ ഘട്ടത്തിൽ പോലീസിനെ വടിവാൾ വീശി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഈ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു മുൾമുനയിൽ നിർത്തുന്ന പ്രവർത്തികളാണ് ഈ നാല് യുവാക്കൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ പിടിയിലായിട്ടുള്ള നാല് പ്രതികൾ എന്ന് പറയുന്നത് സുറാഖത്ത്, അതുപോലെ തന്നെ ക്രിസ്റ്റഫർ, തങ്ങൾ, സിറാജ്, അൻഷിദ് എന്ന് പറയുന്ന നാല് യുവാക്കളെയാണ് അല്ലെങ്കിൽ നാല് ക്രിമിനലുകളെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം ഈ പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ സിറാജ് എന്ന് പറയുന്ന ഈ യുവാവിനെതിരെ ഏകദേശം 14 കേസുകൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. അതിൽ 2 കൊലപാതക കേസുകളാണ്, 2 പോക്സോ കേസുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ യുവാക്കൾ ഈ ബൈക്കുകളിൽ വിവിധ ഇടങ്ങളിൽ കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഇവർ 6 പേരുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതാണ് ഇവരുടെ പതിവ്. എന്തായാലും ഈ 4 പേരെ ഇന്ന് പിടികൂടിയിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. അല്പസമയത്തിനകം ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.